ഞാൻ സുരേഷ് തിക്കറ്റിൽ എഴുത്തുപുര വാട്സപ്പ് സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും എൻ്റെ സസ്നേഹ നമസ്കാരം. പുസ്തക ചർച്ചയിലേക്ക് സ്വാഗതം. 1921 അണയാത്ത കനലുകൾ, ശ്രീ ടി എ മടക്കലിൻ്റെ 10 കഥകളുടെ സമാഹാരം. 1921 കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൾ വിരിയുന്ന കഥകൾ. ടി എ മടക്കൽ എന്ന എഴുത്തുകാരൻ നടത്തിയ അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ചരിത്ര വായനകളുടെയും പിൻഫലം ആ സർഗാത്മകതയിൽ ലയിച്ചു ചേർന്ന് വരികളിലേക്കൊഴുകുകയാണ് ഈ കൃതിയിൽ. നാടകത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനയം ജീവിതമാക്കി മാറ്റിയ ഈ ഏറനാട്ടുകാരൻ പറയത്തിക്കല്ല എന്ന ശ്രദ്ധേയമായ സമാഹാരത്തിലൂടെ കാവ്യരംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 1921 മലബാർ കലാപത്തിൽ രക്തസാക്ഷികളായ മുഴുവൻ ജനവിഭാഗത്തിനുമായി സമർപ്പിക്കപ്പെട്ട ഈ കൃതി ഒരു ചരിത്ര ദൗത്യം ഏറ്റെടുക്കുകയാണ്. വിവേകത്തിൻ്റെയും അതിനിടയ്ക്കുണ്ടായ അവിവേകങ്ങളുടെയും പോർവിളികളുടെയും നിലവിളികളുടെയും പോരാട്ടത്തിൻ്റെയും തേരോട്ടത്തിൻ്റെയും ചരിത്രങ്ങളിലേക്ക്, ദാരിദ്ര്യത്തിൻ്റെയും വേദനയുടെയും ഒട്ടിയ വയറുകളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട സാധാരണ കർഷകരുടെ രോക്ഷ പ്രകടനങ്ങളുടെയും അടിച്ചമർത്തലുകൾക്കെതിരെ ഉയർന്നു വന്ന ഉശിരുള്ള നായകന്മാരുടെയും തൊട്ടുകൂടായ്മയുടെയും സ്വാതന്ത്ര്യദാഹത്തിൻ്റെയും കൈവിട്ടുപോയ സമയം ഉയർന്നു വന്ന നിഷ്കളങ്കമായ കൂട്ടനിലവിളികളുടെയും ഇഴചേർന്ന് കിടക്കുന്ന വലിയ ചരിത്രത്തിലേക്ക് ഒരു കഥാകാരൻ പതിയെ നടന്നു ചെല്ലുകയാണ്. അറിഞ്ഞതും പഠിച്ചതുമായ വിവരങ്ങൾ അക്ഷരങ്ങളിലൂടെ ആവാഹിച്ച് കൈരളിക്ക് സമർപ്പിക്കുകയാണ്. ചരിത്രത്തെ തൊടുന്നത് ശ്രദ്ധയോടെ വേണം. നേർവഴി ചലിക്കുന്ന ചിന്തയും സത്യസന്ധമായ വിലയിരുത്തലുകളും അടിത്തറയാക്കി പുതിയ അറിവുകളിലേക്ക് വെളിച്ചം വീശാൻ പ്രാപ്തമെങ്കിൽ മാത്രമേ അതിന് മുതിരാവൂ. എങ്കിൽ മാത്രമേ ആ ദൗത്യത്തിന് പ്രസക്തിയുണ്ടാകൂ. കാടും പടലും മൂടിക്കിടക്കുന്ന ചരിത്രത്തിൽ നിന്നും മറഞ്ഞുകിടക്കുന്ന വിശ്വാസയോഗ്യമായ വിവരങ്ങൾ കണ്ടെത്തി പുതുതലമുറയുടെ അറിവിൻ്റെ ശേഖരത്തിലേക്ക് മുതൽക്കൂട്ടാകാൻ വിധം പകർന്നു നൽകാനായാൽ മാത്രമേ കാലം ഇത്തരം പരീക്ഷണങ്ങൾക്ക് കാതോർക്കൂ. കഥകളിൽ സവിശേഷമായ ഭാവനാതലം വികസിപ്പിച്ച് സർഗസൃഷ്ടി എന്ന ഉന്നത തലത്തിലേക്ക് പൂർണ്ണമായെത്തുവാൻ ചരിത്രത്തോട് നീതി പുലർത്തുക എന്ന കടമ പലപ്പോഴും ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാകാം. എങ്കിലും ടി എ മടക്കൽ അതിപ്രധാനമായൊരു ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു ഈ മികച്ച കൃതിയിലൂടെ. അശാന്തിയുടെ ആധിപത്യത്തിൽ തുടങ്ങി ദുരന്ത നിയോഗവും കൊലക്കയറും ചരിത്രത്തിലെ ഒരേ ഒരു കൂടിക്കാഴ്ച, വാഗൺ ട്രാജഡി, ദുരിതപർവ്വത്തിൽ ഒരു ഭ്രാമണൻ, ഡൈനമിറ്റ് എന്ന മാപ്പുസാക്ഷി, ചാലിയാർ അന്നും ശാന്തമായി തെളിഞ്ഞൊഴുകിയിരുന്നു, പടക്കളത്തിൽ ഒരു പെൺപുലിയും, കനലെരിയുന്ന വഴിയരികിൽ തുടങ്ങി ഓരോ കഥകളിലൂടെയും കടന്നു വന്ന് അവസാന കഥയായ മലബാർ മഹാസിംഹം നിശ്ചേതനമാകുന്നു എന്ന രചനയിൽ വായന തീരുമ്പോൾ സംഘർഷഭരിതമായൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന പ്രതീതിയുണ്ടാകും വായനക്കാരന്. കലാപം കടന്നുപോയ പാതകൾ, ആളിക്കത്തിയ നാളുകൾ, നിരപരാധികളുടെ കൂട്ടനിലവിളികൾ, അടിച്ചമർത്തലിൻ്റെ വെടിയൊച്ചകൾ എല്ലാം മനസ്സിലങ്ങനെ പതിഞ്ഞുകിടക്കും. പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണനാണ്. മലബാർ കലാപത്തിൻ്റെ ഭാഗമായ ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ടി എ മടക്കൽ എഴുതിയ 1921 അണയാത്ത കനലുകൾ എന്ന കഥാസമാഹാരം മഹത്തായ ചരിത്ര സംഭവത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു എന്ന് അദ്ദേഹം പറയുന്നു. 175 രൂപ വിലയുള്ള 140 പേജുകളുള്ള ഈ ശ്രദ്ധേയമായ കൃതി വായനക്കാരിലെത്തിച്ചത് ചിത്രരശ്മി ബുക്സാണ്. ആമുഖത്തിൽ ഗ്രന്ഥകാരൻ ഇങ്ങനെ പറയുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന അതിരൂക്ഷമായ കലാപമായിരുന്നു 1921 മലബാർ കലാപം. മാപ്പിള ലഹള എന്ന മുദ്രകുത്തി വർഗീയ നിറം കൊടുത്ത് പാർശ്വവൽക്കരിക്കേണ്ട ഒന്നല്ല ഇത്. ഒട്ടനവധി ഹിന്ദു മുസ്ലിം സഹോദരങ്ങളുടെ അതിദാരുണമായ രക്തസാക്ഷിത്വത്തിൻ്റെ നിണം ചാലിച്ചെഴുതിയ ഒരു ദുരന്ത മഹാകാവ്യമാണത്. കേട്ടാലും കേട്ടാലും മതിവരാത്തതും അറിയാൻ ശ്രമിക്കും തോറും നിഗൂഢതയുടെ ആഴച്ചുഴികളിലേക്ക് താഴ്ന്നുപോകുന്നതുമായ വസ്തുതകളുടെ കനൽ കൂമ്പാരം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ 98 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ കലാപം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശി എന്നേയുള്ളൂ. അതിനു മുൻപ് AD 1700 മുതൽ തന്നെ പ്രാദേശികമായ പല കലാപങ്ങൾക്കും
ഈ മണ്ണ് സാക്ഷിയാണ്. അന്നത്തെ മലബാറിൽപ്പെട്ട മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഒരു കലാപം നടന്നത് മലപ്പുറം പട എന്ന പേരിൽ പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം AD 1710-13 സാമൂതിരിയുടെ സാമന്ത രാജാവായ മലപ്പുറം പാറനമ്പിയുമായി നിലനിൽപ്പിനും മലപ്പുറം പള്ളി കാത്തു സൂക്ഷിപ്പിനും വേണ്ടി മാപ്പിളമാർ നടത്തിയ കലാപത്തിൽ 44 പേർ ഷഹീദായതായി മനസ്സിലാക്കാം. അശാന്തിയുടെ ആദ്യവിത്ത് എന്ന പേരിൽ ഈ പുസ്തകത്തിൽ ആ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിബീഭത്സമായ രീതിയിൽ ഒരു കൊടുങ്കാറ്റായി പരിണമിച്ച 1921 മലബാർ കലാപത്തെക്കുറിച്ച് ഒട്ടനവധി പുസ്തകങ്ങൾ ലഭ്യമാണെങ്കിലും വസ്തുതകൾ വ്യത്യസ്തകളമായ രീതിയിൽ പ്രതിപാദിക്കുന്നത് കാണാം. കഥാകാരൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആദ്യ കഥയായ അശാന്തിയുടെ ആദ്യ വിത്ത് എന്ന കഥയെക്കുറിച്ച് ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാകും. രണ്ടാമത് കഥയായ ദുരന്ത നിയോഗവും കൊലക്കേറും ആലി മുസ്ലിയാർ എന്ന സമാധാന ദൂതനും സാത്വികനുമായ നേതാവിനെയാണ് വരച്ചിടുന്നത്. മലബാറിലാകെ കലാപത്തിൻ്റെ അലയടികൾ ഉയർന്നതിൻ്റെ ആശങ്ക കർക്കിടകത്തിലെ കടലിരമ്പം പോലെ ആലി മുസ്ലിയാരുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു എന്ന് കഥാകാരൻ പറയുന്നു. അടയാളപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളിലൂടെ സംഘർഷ നിമിഷങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ കഥ കടന്നുപോകുന്നു. അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 1922 ഫെബ്രുവരി 17 കോയമ്പത്തൂർ ജയിലിൽ വെച്ച് ആലി മുസ്ലിയാരുടെ ജീവൻ തൂക്കുകയർ ഏറ്റുവാങ്ങി. കോയമ്പത്തൂർ മേട്ടുപ്പാളയം റോഡരികിലെവിടെയോ സ്വാതന്ത്ര്യത്തിൻ്റെ കിനാവും കണ്ടുകൊണ്ട് ഉണരാത്ത നിദ്രയിൽ ലയിച്ച് ആലി മുസ്ലിയാർ എന്ന ദേശസ്നേഹി കിടക്കുന്നു, ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളിൽ ഒന്നായി. പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയും വിചാരണവേളയിൽ കൊല്ലപ്പെടുകയും ചെയ്ത താനൂർ ഖിലാഫത്ത് സെക്രട്ടറി കുഞ്ഞിക്കാദറിനെ പോലെ ചരിത്രശേഷിപ്പിൽ ഇടം കിട്ടാതെ പോയ ധീരരായ ദേശസ്നേഹികളെ ഈ കഥ പരിചയപ്പെടുത്തുന്നുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി എന്ന സമരനായകൻ്റെ നിറസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്ന കഥകളാണ് ചരിത്രത്തിലെ ഒരേ ഒരു കൂടിക്കാഴ്ച എന്ന കഥയും മലബാർ മഹാസിംഹം നിശ്ചേതനമാകുന്നു എന്ന കഥയും. രണ്ടും മികവുറ്റ രചനകൾ. വായന തുടങ്ങിയാൽ അവസാനിക്കുന്നതുവരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രചനാപാഠവും മടക്കൽ പുറത്തെടുക്കുന്നു. കഥാകാരൻ്റെ വാക്കുകൾ ഇങ്ങനെ: മലബാർ കലാപത്തിൻ്റെ ചരിത്രം ഏതെടുത്തു പരിശോധിച്ചാലും ശരി, 1921 മലബാർ സിംഹമായി വിരാജിച്ചിരുന്ന വാര്യൻ കുന്നത്ത് കുഞ്ഞമ്മദാജിയും ഏറനാട്ടുകാരനും ഖിലാഫത്ത് പ്രസ്ഥാനം നിയന്ത്രിക്കാൻ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്ന മഞ്ചേരിയിലെ കെ മാധവൻ നായരും തമ്മിലുള്ള മലബാർ കലാപ ചരിത്രത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കൂടിക്കാഴ്ചയായിരുന്നു അത്. നിരപരാധികളുടെ വീടുകൾ വ്യാപകമായി കൊള്ള ചെയ്യപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും ദിവസങ്ങളോളം ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിൽ അധിവസിക്കുന്ന ഹിന്ദുക്കൾ അനുഭവിച്ച സങ്കടങ്ങളെക്കുറിച്ചും ആ ദുരിതങ്ങളെക്കുറിച്ചും വാര്യൻ കുന്നത്ത് കുഞ്ഞമ്മദാജിയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് മാധവൻ നായർ. അക്ഷോഭിനായി വാര്യൻ കുന്നത്ത് കുഞ്ഞമ്മദാജി മറുപടി നൽകുന്നു. അധ്യായം അവസാനിക്കുന്നത് ഈ വാചകത്തിലാണ്: വാര്യൻ കുന്നത്ത് കുഞ്ഞമ്മദാജി എന്ന വയോവൃദ്ധനെ സാമ്രാജ്യവിരുദ്ധ പോരാളി എന്ന് വിളിക്കുന്നതായിരിക്കില്ലേ കൂടുതൽ ഉചിതം? അവസാന കഥയിൽ കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുമ്പോഴും കൂസലില്ലാതെ കണ്ണുകെട്ടാതെ നേരെ മുന്നിൽ നിന്ന് വെടിവെക്കണമെന്ന് ഉറച്ച ശബ്ദത്തിൽ ആവശ്യപ്പെടുന്ന വാര്യൻ കുന്നത്ത് കുഞ്ഞമ്മദാജി എന്ന നേതാവിനെ കാണാം. 1921 നവംബർ 19 തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഇരകളെ റാഞ്ചി പറന്നു വരുന്ന കഴുകൻ കൂട്ടത്തെപ്പോലെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പട്ടാള വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. വാഗൻ ട്രാജഡി എന്ന കഥ ആരംഭിക്കുകയാണ്. 1921 നവംബർ 20 ദുരന്തഭോഗിയിൽ ആണിപ്പഴുതിലൂടെ ശ്വാസം വലിച്ചു വലിച്ച് രക്ഷപ്പെടുകയും 20 കൊല്ലം മുമ്പ് മരണമടയുകയും ചെയ്ത കൊന്നാലത്ത് അഹമ്മദ് കുട്ടി ഹാജി പേരമകൻ ബഷീറിന് പകർന്നുകൊടുത്ത ഓർമ്മകൾ ബഷീറിലൂടെ ഇതൾ വിരിയുന്നതാണ് ഈ കഥ. വാഗൺ ട്രാജഡി ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച തിരൂരിലെ വാഗൺ ട്രാജഡി സ്മാരക മന്ദിരത്തിൻ്റെ നരച്ച് നിറം മങ്ങി ദ്രവിച്ച കെട്ടിടവും ചപ്പുചവറുകൾ ചിതറിക്കിടക്കുന്ന പരിസരവും നോക്കി ഓർമ്മകൾ അയവിറക്കി നിൽക്കുന്ന ബഷീർ. ഭീതിജനകമായ ഒരു നേർക്കാഴ്ചയ്ക്ക് ദൃക്സാക്ഷിയാകാൻ കൊതിയില്ലാത്തതുകൊണ്ടാകാം സൂര്യൻ കടലിൽ എവിടെയോ പോയി മറഞ്ഞു എന്ന് മടക്കൽ എഴുതുന്നു ഈ കഥയിൽ.
ഏറെ ഹൃദയസ്പർശിയായ വാക്കുകളിലാണ് ഈ ദുരന്തകഥ ചരിത്രത്തിലെ കറുത്ത ഏട് ബ്രിട്ടീഷുകാരുടെ ക്രൂരത ടി എ മടക്കൽ വരച്ചിടുന്നത്. ദുരിതപർവത്തിൽ ഒരു ബ്രാഹ്മണൻ നിറ കണ്ണുകളോടെയല്ലാതെ വായിച്ചു തീർക്കാനാകില്ല. കോൺഗ്രസിൻ്റെ ചെർപ്പളശ്ശേരി മണ്ഡലം പ്രസിഡന്റായിരുന്ന ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന് ബ്രിട്ടീഷുകാരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡനം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കും വിധത്തിലാണ് മടക്കൽ ആവിഷ്കരിക്കുന്നത്. ഈ 24-കാരനോളം ദുരിതമേറ്റുവാങ്ങിയ മറ്റൊരു നേതാവും മറ്റൊരു മനുഷ്യനും ഈ കലാപത്തിലുണ്ടാകില്ല എന്ന് മടക്കലിൻ്റെ കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. 1921 മുമ്പ് 100-ഓളം കലാപങ്ങൾ ഈ മണ്ണിൽ നടന്നിട്ടുണ്ട്. 1884 നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഡൈനാമിറ്റ് എന്ന ആദ്യ സാക്ഷി എന്ന കഥ രൂപം കൊള്ളുന്നത്. ഇത് ശ്രദ്ധേയമായ ഒരു കഥയാണ്. അക്രമവും കൊലയും നടത്തിയ കുട്ടികസനും സംഘവും ബ്രിട്ടീഷുകാരിൽ നിന്നും രക്ഷ നേടാൻ തൃക്കളയൂർ ശിവക്ഷേത്രത്തിൽ അഭയം തേടുകയും ബ്രിട്ടീഷുകാർ ക്ഷേത്ര കവാടവും ചുമരുകളും ഡൈനമിറ്റ് വെച്ച് തകർക്കുകയും ചെയ്തു. യുദ്ധത്തിനായാലും പ്രാദേശിക അസ്വസ്ഥതകൾ നേരിടാനായാലും ഇന്ത്യയിൽ ആദ്യമായി ഡൈനമിറ്റ് ഉപയോഗിക്കുന്ന സംഭവം ഇതായിരുന്നു എന്ന് ഈ കഥയിലൂടെ മടക്കൽ ബോധ്യപ്പെടുത്തുന്നു. സമാഹാരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കഥയാണ് പടക്കളത്തിൽ ഒരു പെൺപുലിയും എന്ന രചന. ചരിത്ര ഏടുകളിൽ ഒന്നും സ്ഥാനം പിടിക്കാത്ത അറിയാ കഥകളുടെ വിസ്മയത്തിലേക്ക് വെളിച്ചം വീശുകയാണ് മടക്കൽ എന്ന കഥാകാരൻ ഈ കഥയിലൂടെ. ആയിഷ റെജിമെൻറ്റിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ട കുഞ്ഞീബി എന്ന ഉശിരുള്ള വനിതയുടെ കഥ. ചരിത്രം തരിച്ചു നിൽക്കും വിധം അവർ നടത്തിയ പോരാട്ടങ്ങളുടെ ഉശിരും ഊർജവും നിറയുന്ന കഥ. തീർച്ചയായും വരുംകാലത്ത് വലിയ ചർച്ചകൾക്ക് വിധേയമാകണം ഈ കഥ, വിധേയമാകേണ്ടതുണ്ട് ഈ കൃതിയും. ഓരോ കഥകളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വ്യത്യസ്തമായ അനുഭവങ്ങൾ വായനക്കാരന് പകരുന്ന അതിമനോഹരമായി ആവിഷ്കരിക്കപ്പെട്ട ഉജ്ജ്വലമായ കഥകൾ. അല്പസമയം നീളുന്ന ഒരു അവലോകനത്തിലൂടെ, ഒരു ചെറുകുറിപ്പിലൂടെ ഈ കഥകളെ പരിചയപ്പെടുത്തുക എന്നത് സാഹസമാണ്. വായനയിലേക്ക് നയിക്കുവാൻ ഉതകുന്ന ഒരു ചൂണ്ടുപലകയായി മാത്രമേ ഈ അവലോകനം നിൽക്കുന്നുള്ളൂ എന്ന് യാഥാർത്ഥ്യബോധത്തോടെ ഞാൻ തിരിച്ചറിയുന്നു. പുസ്തകം ഞാൻ സമർപ്പിക്കുന്നു വായനയ്ക്കും ചർച്ചയ്ക്കുമായി.